നമസ്കാരം. ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന കേസുകൾ പാകിസ്ഥാനിൽ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോഴതാ സിന്ധു പ്രവിശ്യയിൽ നിന്നും വീണ്ടും ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. പെൺകുട്ടികളുടെ അമ്മയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. പോലീസിനെതിരെയും അമ്മ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ നിന്നും രണ്ട് പെൺകുട്ടികളെ കാണാതായിരുന്നു. കേസിൽ FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് വിസമ്മതിക്കുകയായിരുന്നുവെന്ന് അമ്മ പറയുന്നു. ഇതിന് പിന്നാലെ ബുധനാഴ്ച പ്രതിഷേധവുമായി രംഗത്തെത്തി. സുക്കൂറിനടുത്തുള്ള സലാഹ് പ്രദേശത്താണ് ഈ സംഭവം നടന്നതെന്ന് ഈ കുട്ടികളുടെ അമ്മ പറയുന്നു. വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. മൂന്ന് പേർ ചേർന്ന് തൻ്റെ പെൺമക്കളെ ബലമായി പിടിച്ചുകൊണ്ടുപോയതായി അമ്മ പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളുടെ പ്രായം 17ഉം 18ഉം വയസ്സാണ്. തട്ടിക്കൊണ്ടുപോയവരെ തടയാൻ ശ്രമിച്ചപ്പോൾ അവർ എന്നെ തള്ളി മാറ്റിയെന്നും അമ്മ പറയുന്നു. സംഭവത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചതായും പറഞ്ഞു. എൻ്റെ പെൺമക്കളെ തട്ടിക്കൊണ്ടുപോയവരുടെ പേരുകളും ഞാൻ പോലീസിനോട് പറഞ്ഞെങ്കിലും പോലീസ് ഒന്നും ചെയ്തില്ല, യുവതി പറയുന്നു. സിന്ധു പ്രവിശ്യയിൽ ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനം നടത്തുന്ന സംഭവങ്ങൾ വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. സിന്ധു പ്രവിശ്യയിലെ താർ, ഉമർകോട്ട്, അതുപോലെ തന്നെ മിർപൂർ ഖാസ്, ഖോട്ട്കി, ഖൈർപൂർ പ്രദേശങ്ങളിൽ ഹിന്ദുക്കൾ ധാരാളമായി താമസിക്കുന്നുണ്ട്. ഇവിടെ നിന്നും തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ വർദ്ധിച്ചതോടെ പാകിസ്ഥാനിലെ സിന്ധു സർക്കാർ വിഷയം അന്വേഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. ഹൈദരാബാദിലെ സിന്ധിൽ 14 വയസ്സുള്ള ഹിന്ദു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്നാണ് ഈയൊരു സമിതി രൂപീകരിച്ചത്. കഴിഞ്ഞ മാസം ഒരു ഹിന്ദു യുവതിയെയും പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി രണ്ടുപേരെ നിർബന്ധിച്ച് മതം മാറ്റി മുസ്ലിം യുവാവിനെ വിവാഹം കഴിപ്പിച്ചിരുന്നു. ഇത് ഇങ്ങനെ തുടരുകയാണ്. ഇതിനൊരു അന്ത്യമില്ലേ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.